അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസല്ലി വനസല്ലിം അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. ഇന്ന് വൈകുന്നേരം ആരംഭിച്ച ഈ ഒരു ക്യാമ്പ് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്തിൽ അനിവാര്യമായും നാം അറിഞ്ഞിരിക്കേണ്ട നിരവധി വിഷയങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ജീവിതത്തിൽ വലിയൊരു സമയം മാറ്റിവെച്ച് നാം നേടിയെടുക്കേണ്ട ഇസ്ലാമിക വിജ്ഞാനം നമ്മുടെ തിരക്കുകൾ കൊണ്ടും മറ്റ് ഭൗതികമായ ഉത്തരവാദിത്വങ്ങൾ കൊണ്ടും പലപ്പോഴും നേടാൻ പറ്റാതെ പോവുകയും ആ കുറവ് നമ്മുടെ വ്യക്തി കുടുംബ സാമൂഹിക മണ്ഡലങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കിട്ടുന്ന ഒരു അവധി ദിനത്തെ ആളുകൾക്കല്പം പ്രയാസമാണെങ്കിൽ പോലും പരമാവധി അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി ഇത്തരം ക്യാമ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇരിക്കുന്നവരും സംസാരിക്കുന്നവരും സംഘടിപ്പിക്കുന്നവരുമൊക്കെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടുന്നത് എന്നറിയുമ്പോൾ പരസ്പര സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകും എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നിത്യവും നാം നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള മോട്ടിവേഷൻസും അവതരണങ്ങളും പരസ്യങ്ങളുമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഒന്നേ ഉള്ളൂ എന്നും അത് പരമാവധി എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും അടിച്ചു പൊളിക്കാനും ഉള്ള കാലം നല്ല ലുക്കിൽ നല്ല സൗകര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്നുമാണ് മീഡിയകളെല്ലാം നമ്മളോട് ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മതവേദികളിൽ നിന്ന് നാം ഉയർന്നു കേൾക്കുന്നത് ഈ ആസ്വാദനത്തിനിടയിൽ നമ്മൾ മരിക്കും, മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്, അവിടെ ദുനിയാവിൽ ലക്ഷ്യം മറന്നവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നിത്യാദിയുള്ള ഉപദേശങ്ങൾ വളരെ വെറുപ്പോടുകൂടെയും നീരസത്തോടുകൂടെയും നോക്കിക്കാണുന്ന ആളുകളുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. പരിഹാസത്തോടുകൂടെ പറയാറുണ്ട് ജീവിക്കണമെന്ന് ആരും പറയാറില്ല എന്ന്. യഥാർത്ഥത്തിൽ വളരെ സ്മൂത്തായി നമ്മൾ വാഹനമോടിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളിൽ എന്തിനാണ് ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റംസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒരു അപകട വളവുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ എന്തിനാണ് പേടിപ്പിക്കുന്നത്? ഇടുങ്ങിയ പാലത്തിൻ്റെ ചിഹ്നം എന്തിനാണ് റോട്ടിൽ കൊണ്ടുവന്നു വച്ചിരിക്കുന്നത്? ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കുകയല്ലേ? സ്വസ്ഥമായി വാഹനം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഫ്രീഡം അവർക്കില്ലേ? അവരുടെ വാഹനം, അവരുടെ ഇന്ധനം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നിരത്തിലോടുന്ന വാഹനങ്ങളുടെ അവസ്ഥ? അതുകൊണ്ട് ചെന്നെത്താൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുന്നത് അന്ന് വിരല് കടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ ഫിർഔൻ ബനു ഇസ്രായേലുകളെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കോലത്തിൽ പീഡിപ്പിച്ച ഫിർഔൻ, പുരുഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കി സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള തുറന്ന സ്വാതന്ത്ര്യം കൊടുത്ത ഫിർഔൻ, അള്ളാഹുവിനോട് അതിക്രമം കാണിച്ച്, പടപ്പുകളോട് അതിക്രമം കാണിച്ച്, ഭൂമിയിൽ തന്നെ വെല്ലാൻ ആരും തന്നെ ഇല്ല എന്ന ധാർഷ്ട്യത്തോടുകൂടെ മുന്നോട്ട് പോയ ഫിർഔൻ,
ചെങ്കടലിന്റെ ആഴിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ വാക്ക് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായീൽ വിശ്വസിച്ചതായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ, ഇലാഹിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു എന്ന് ഫിർഔനെ കൊണ്ട് വരെ മരണം പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മരണത്തോടുകൂടെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ലോകത്ത് കരയാണ്ടിരിക്കാൻ, വിഷമിക്കാണ്ടിരിക്കാൻ, പ്രതിസന്ധിയിലാകാതിരിക്കാൻ, കൂട്ടിന് ആരുമില്ലാത്ത ആ ഏകാന്ത നിമിഷങ്ങളിൽ നമുക്ക് ധൈര്യസമേതം സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാനാണ് മരണം വരാനിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആളുകൾ മാനസിക രോഗിയാക്കാനോ ആളുകളെ പ്രവൃത്തിപഥത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനോ ഒരിക്കലും ഇസ്ലാം ഇത് ഉപയോഗിച്ചിട്ടില്ല. يحرس على ما ينفعك واستعن بالله ولا تعجز. നീ നിനക്ക് ഉപകാരപ്രദമായ മുഴുവൻ കാര്യത്തിലും നീ മുഴുകിക്കോ, നീ പടച്ച റബ്ബിനോട് സഹായം തേടിക്കോ. ولا تعجز, നീ ദുർബലനാകരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ഓർമ്മിച്ച് അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തിയ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ. ആരാ ബുദ്ധിമാൻ എന്ന് ചോദിച്ചപ്പോൾ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും അതിനപ്പുറത്തേക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. ആ റസൂലുള്ള ഒരിക്കലും ഭീരുവായിരുന്നില്ല. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ജഉൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വദുൻ നാസ്, ജനങ്ങളിൽ അങ്ങേയറ്റം ഔദാര്യവാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഏതെങ്കിലും രംഗത്ത് നിന്ന് പിന്നോട്ട് വലിയുന്ന ഒരവസ്ഥ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സ്വഹാബത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ രംഗത്തും മുൻപന്തിയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമുക്ക് പണമുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് സൗന്ദര്യവും ആരോഗ്യവും കുടുംബവും എല്ലാമുണ്ട്. നമ്മളെപ്പോലെ കുടുംബമായി ജീവിച്ചവരാണ്. ഒരു രാത്രി കൊണ്ട് ജൂലൈ 30-ാം തീയതി 12:30 സമയത്താണ് വയനാട് ആദ്യം ഉരുൾപൊട്ടലുണ്ടാകുന്നത്. പിന്നീട് തുടർന്ന് വലിയ ജലപ്രവാഹവും അതിൻ്റെ കൂടെ കല്ലും മരവും അതുപോലെ തന്നെ മണ്ണും കൂടെ ഒലിച്ചെത്തി 5 കിലോമീറ്റർ അകലെ കിടക്കുന്ന മുണ്ടക്കൈ പ്രദേശത്തെ മുഴുവൻ വീടുകളും മണ്ണിനടിയിലായത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സ്വസ്ഥമായി ജീവിച്ച ആ നാട്ടുകാർ, ഭൂമിയിൽ അനുഗ്രഹം ചെയ്തവരാണ് നിങ്ങളെന്ന് പുഴയുടെ ഈ ഒഴുകുന്ന നദിയുടെ കരയിലിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് ആ തകർന്ന സ്കൂളിലെ അധ്യാപകർ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അല്പവിശ്രമം കൊള്ളാനും സന്തോഷം കാണാനും സമാധാനത്തിനും ആളുകൾ വണ്ടിയെടുത്ത് പോയിരുന്ന സ്ഥലമാണ് ഇന്ന് നാമാവശേഷമായി മാറിയത്. ഇത്തരമൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആളുകൾ ചോദിക്കും, ഉമ്മ മരിച്ച മക്കളവിടെയുണ്ട് അല്ലേ, കുടുംബമെല്ലാം ഒരിച്ചുപോയ ബാക്കിക്കാരുണ്ട്, അവരൊക്കെ ഒരു അവസ്ഥലേ എന്നാണ് ആളുകൾ ചിന്തിക്കുക. അവരെക്കാൾ വലിയ അവസ്ഥയാണ് മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ. നമ്മളെപ്പോലെ രാത്രി ഭക്ഷണം കഴിച്ച് കുടുംബത്തോട് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഉറങ്ങിയവരാണ് ചാലിയാറിൽ എത്രയോ കിലോമീറ്റർ, 25-ഉം 50-ഉം കിലോമീറ്റർ ചാലിയാറിലൂടെ ഒഴുകിയിട്ട് താഴെ ഭാഗത്ത് നിന്ന് ഒരുപാട് മയ്യത്തുകൾ പിടിച്ചെടുത്തത്. ഇന്നും നിരവധി മയ്യത്തുകൾ കിട്ടാനിരിക്കുകയാണ്, കാണാതെ പോയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഈ ഒരു പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്ന ദുനിയാവിലാണ്. ദുനിയാവ് എന്ന വാക്കിന്റെ അർത്ഥം അദ്ദുനിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യഥാർത്ഥ ലോകത്തിന്റെ തൊട്ട് ചാരത്തുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടത്താവളം എന്നതാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫിദ്ദുനിയ കഅന്നക ഖരീബുൻ ഔ ആബിറു സബീൽ. നീ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഈ നാട്ടുകാരനല്ലാത്ത ഞാൻ ഇവിടെ വന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിച്ച് ഞാൻ മടങ്ങുന്നത് പോലെ നമ്മളോട് ചോദിക്കാതെ പറയാതെ നമുക്ക് വേണ്ടതെല്ലാം സംവിധാനിച്ച് നൽകി ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത് ഇവിടെ അടിച്ചു പൊളിക്കാനല്ല, ഇവിടെ താൻപോരിമ നടിക്കാനല്ല, ഇവിടെ മറ്റുള്ളവനെ തോൽപ്പിക്കാനല്ല, മറ്റുള്ളവരുടെ കമൻറ്റും ലൈക്കും വാരിക്കൂട്ടിയിട്ട് ആളായി ജീവിക്കാൻ വേണ്ടിയല്ല, ആരുടെയെങ്കിലും സ്ലേവറി പ്രവർത്തനത്തിന് വേണ്ടിയല്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നന്ദിയുള്ള ദാസനായി അവൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിച്ച് അവൻ നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ശാശ്വതത്തിന്റെ ലോകം, സ്വർഗത്തിന്റെ ലോകം നമ്മുടെ മുന്നിൽ വരാനിരിക്കും
ലഭിക്കുന്ന ആ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ലോകം, പ്രളയമില്ലാത്ത, ദുരന്തമില്ലാത്ത, അപകടമില്ലാത്ത, കടങ്ങളില്ലാത്ത, സാമ്പത്തിക ഊരാക്കുടുക്കുകളില്ലാത്ത, മാറി 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 വരുന്ന വൈറസുകളില്ലാത്ത, പുതിയ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി മുസ്ലിമീങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വല്ലാത്ത പ്രതിസന്ധികളില്ലാത്ത സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഒരു ഗേഹം നമ്മളെ കാത്തിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനുള്ള ലോകത്തേക്കാണ് പടച്ചറബ് സുബ്ഹാനഹു വതആല നമ്മെ വിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏത് സമയത്തും നമ്മൾ പോകണമെന്ന് പടച്ചറബ് ഓരോ സമയത്തും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും നമ്മളോട് ഇത് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിന്മ തിരുത്തി നടത്ത ഖുർആൻ ഇത് ഓർമ്മപ്പെടുത്തുന്നു. വൈലുല്ലിൽ മുതഫിഫീൻ അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ വഇദ കാലുഹും അവസനഹും യഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കുടുംബം പോറ്റാനും വാഹനം വാങ്ങാനും വീട് വലുതാക്കാനും പണക്കാരനായി മാറാനും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കള്ളത്തരം കാണിച്ച് ബിസിനസ് നടത്തുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ, അവർ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. എന്തേ അവർ മരിക്കുന്നില്ലേ എന്ന്, ഓർമ്മിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കാതിരുന്നത് മരിക്കുമെന്ന സത്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനു മുമ്പുള്ള കാര്യത്തെ അതിനുശേഷമുള്ള കാര്യത്തെ നിഷേധിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. അതിനപ്പുറത്തുള്ള അവസ്ഥ എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ മരണമെന്ന പ്രതിഭാസം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു മരണം പറയാതെ അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നില്ലേ, അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ കൊച്ചാക്കി കാണുന്ന ആളുകൾ, അവരെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞത് പരലോകത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അവർ വിചാരിക്കുന്ന അവരുടെ സമ്പത്ത് അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തുമെന്നാണ്. അവിടെ അള്ളാഹു നേരെ നരകത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. വലാദിയാത്തി ലബഹ വൽമൂരിയാത്തി ഖദഹ എന്ന് തുടങ്ങിയിട്ട് ഒരു മിണ്ടാപ്രാണിയെയും മനുഷ്യനെയും കമ്പയർ ചെയ്ത് മനുഷ്യനേക്കാൾ എത്രയോ നന്ദിയുള്ളവനാണ് ഒരു മിണ്ടാ പ്രാണി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തിക രംഗത്ത് പലിശയുമായി ഇടപെടുന്ന ആളുകൾക്ക് ഒരു പേജ് നിറയെ വാണിംഗ് കൊടുത്ത സൂറത്ത് അൽ ബഖറ ആ ചർച്ചയ്ക്ക് കൺക്ലൂഷൻ കൊടുത്തത് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും നിങ്ങൾ പലിശക്ക് പോവുകയാണെങ്കിൽ, ഇനിയും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മുഴുകുകയാണെങ്കിൽ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ എല്ലായിടങ്ങളിലും 2000 ചില്ലാനമായത്ത്, ഖുർആനിലെ 6000 ചില്ലാനമായത്തുകളിൽ 2000 ചില്ലാനമായത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നത്, അതിൽ അള്ളാഹു പറയുന്നത് മരണത്തിനപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ചാണ്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, അവിടെ വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഖുർആൻ പരിധി നോക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും മരണത്തിനപ്പുറത്തുള്ള ഓർമ്മപ്പെടുത്തലും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. നിത്യജീവിതത്തിലുള്ള ആരാധനകൾ ഓരോന്നും, പ്രാർത്ഥനകൾ ഓരോന്നും, ദിക്ര ദുആകൾ ഓരോന്നും, വിശ്വാസ കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെ പടച്ചവൻ മരണം ഓർമ്മപ്പെടുത്തി. ബെഡിലേക്ക് പോകുമ്പോൾ നമ്മളോട് എന്താ പറയാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക, ലേ തുടങ്ങുന്ന പ്രാർത്ഥന ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹിയ, അവിടെയൊക്കെ മരണത്തെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നേരം വെളുത്ത് എണീക്കുമ്പോ തന്നെ വിശ്വാസിയോട് പറയാൻ പറഞ്ഞ പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുഷൂർ, മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എന്നെ ജീവിപ്പിച്ചവനെ നിനക്കാകുന്ന സർവസ്തുതിയും. കാരണം എന്താ? അല്ലാഹു യതവഫൽ അംഫുസ് ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അല്ലാഹു ആത്മാവിനെ പിടിക്കാൻ മരിക്കുമ്പോഴാണ്. മരിക്കാത്ത ആൾക്കാർ ആത്മാവിനെ പിടിക്കുക ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുന്ന ആൾക്കാരെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആത്മാവിനെ തിരിച്ചു കൊടുക്കാതെ പിടിച്ചു വെക്കും. എന്നാൽ ഉറക്കം കഴിഞ്ഞിട്ട് വീണ്ടും എണീക്കണം എന്നുള്ള ഉദ്ദേശിച്ച ആൾക്കാരെ ഒരു പരിധിയിലേക്ക് അള്ളാഹു ആയുസ്സിട്ട് കൊടുക്കും, ആത്മാവിനെ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ നമ്മൾ പറയണ എന്താ? മരിച്ചിടത്ത് നിന്ന് എന്നെ ജീവിപ്പിച്ച പടച്ചോനെ നിനക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്നലീ ബിദിക്രിഹി, അള്ളാഹുവേ എൻ്റെ റൂഹിനെ നീ എനിക്ക് തിരിച്ചു തന്നു, എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് തന്നു, എണീറ്റപ്പോ അന്തം വിട്ടെണീക്കാതെ നിനക്ക് ദിക്ര ചെയ്ത് പ്രാർത്ഥിച്ചെണീക്കാനുള്ള തൗഫീക്ക് നീ എനിക്ക് തന്നു. ഈ മൂന്ന് കാര്യങ്ങളുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ മരണത്തെ ഓർമ്മപ്പെടുത്തി. ആദ്യത്തെ നിസ്കാരം അല്ലേ, നിസ്കാരത്തിൻ്റെ തുടക്കം, പ്രാരംഭ പ്രാർത്ഥന
എന്താ അവിടെ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ എല്ലാം പടച്ചവനെ നിനക്കുള്ളതാണ്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, ഖബറ് ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, ജീവിത മരണങ്ങളിലെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വാഹനത്തിൽ കയറുമ്പോഴോ വാഹനത്തിൽ കയറുമ്പോഴോ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇപ്പൊ എല്ലായിടത്തും മരണത്തെ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാന തആല. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണം വരാനിരിക്കുന്നു എന്നത്. എന്തിനുള്ളതാ സഹോദരന്മാരെ? മരണം എന്ന് കേൾക്കുമ്പോൾ പേടിയാണെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മൾ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ അത്ര സന്തോഷമുള്ള സമാധാനമുള്ളൊരു ജീവിതം വേറെ ഉണ്ടാവില്ല. കാരണം മരണമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ, അവന് ആരോടും അസൂയ ഉണ്ടാവില്ല, പകയുണ്ടാവില്ല, വിദ്വേഷമുണ്ടാവില്ല, അവന് മതിയാകാത്ത ആർത്തി ഉണ്ടാവില്ല, അവന് തൃപ്തിപ്പെടാത്ത അവസ്ഥ ഉണ്ടാവില്ല, അവന് ഏതെങ്കിലും തരത്തിലുള്ള ഹറാമിൽ സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടൂല, അവൻ ആളുകളുമായിട്ട് പിണങ്ങി നിൽക്കൂല, ആളുകളുമായി ശണ്ട കൂടുന്ന അവസ്ഥയുണ്ടാകൂല, പടച്ചറബുമായി നല്ല ബന്ധം, ആളുകളുമായിട്ട് നല്ല ബന്ധം, ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധം, അവൻ്റെ ജോലിക്കാർക്ക് അവനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടാവൂല, അവൻ്റെ കസ്റ്റമേഴ്സിന് അവനെക്കുറിച്ച് അവൻ നമ്മളെ പിഴിഞ്ഞെടുക്കുകയാണ്, അവൻ നമ്മളെ ചൂഷണം ചെയ്യാണ്, അവൻ വാരിക്കൂട്ടാണ് എന്നിത്യാദി യാതൊരു തരത്തിലുള്ള ആരോപണവും ഉണ്ടാവില്ല. അതൊരു മനുഷ്യനായിരിക്കും. നട്ടുച്ച നേരത്ത് ഒരാൾ റാന്തലും കത്തിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ് ഈ നട്ടുച്ച നേരത്ത് വിളക്കും കത്തിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ഐ ആം സെർച്ചിങ് എ ഹ്യൂമൻ, ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്. മനുഷ്യന്മാരുടെ ഈ കൂടെ നട്ടുച്ച നേരത്ത് വിളക്ക് കത്തിച്ച് ഒരാൾ മനുഷ്യനെ തേടുകയാണ്. എന്തേ, മനുഷ്യന്റെ മൂല്യങ്ങൾ തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്ന കാലം, പിഞ്ചു പൈതലിനെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ മാത്രം വൈകാരിക തലം ഭ്രാന്താവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ട ഒരു കാലം. അതിരും എതിരും നോക്കാതെ ആരെയും പറ്റിച്ചും കൊള്ളയടിച്ചും പലിശ വാങ്ങിയും കവർന്നെടുത്തും കളവു പറഞ്ഞും പൂഴ്ത്തിവെച്ചും പണമുണ്ടാക്കുന്ന കാലം. ഈ കാലത്ത് നല്ലൊരു മനുഷ്യനായി ജീവിക്കും ആര്? അള്ളാഹിന്റെ അടുക്കലേക്ക് ഏത് നിമിഷവും മടങ്ങേണ്ടവനാണല്ലോ ഞാനെന്ന ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു മരണമുണ്ട് എന്നത് പടച്ചറബ് സുബ്ഹാനത്തിൽ പറയാണ്. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, എന്ത് കാരണം, ഇതിലൊന്നൊരു പ്രസക്തിയുമില്ല. ഒരാൾ മരിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കുക, എന്തേരുന്നു മൂപ്പരിക്കുന്ന ചോദിക്കുക, മനസ്സിലായില്ലേ? എന്തായിരുന്നു മൂപ്പരിക്ക്? മൂപ്പരിക്കിന് എന്നില്ലെങ്കിലും ശരി, മൂപ്പരിക്ക് ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വയറ്റിൽ 4 മാസം പ്രായമായപ്പോൾ പടച്ചോൻ എഴുതി വെച്ചൊരു സമയമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരാളും പോല അതിൻ്റെ മുമ്പ് ഒരാളും മരിക്കൂല. എത്ര ദുരന്തങ്ങളിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ആൾക്കാർ അല്ലേ? ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയ ആളുകൾ അവസാനം മരണത്തിന് കീഴ്പ്പെട്ടു. നാട്ടിലിരിക്കെ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി, ഗൾഫിൽ നിന്ന് മരിച്ചു. ഗൾഫിലായിരിക്കെ ഞാൻ നാട്ടിലേക്ക് വരികയാണെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് നാട്ടിലെത്തിയതും അയാൾ നാട്ടിൽ മരിച്ചു. എന്തേ, മരിക്കാനായിട്ട് പോയി എന്നൊക്കെ നമ്മൾ പറയും. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഒരാളുടെ മരണം അള്ളാഹു എവിടെയാണോ എഴുതി വെച്ചത് അവിടേക്ക് അയാൾക്കൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. അവിടേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാൾ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വീട്ടിൽ പിറ്റേ ദിവസം പെരുന്നാളാണ്, പെരുന്നാൾക്ക് വേണ്ട എല്ലോ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാ പേരക്കുട്ടി വാശി പിടിക്കുന്ന എന്തോ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ച കുപ്പായം ഹാങ്കറിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം ധരിച്ച് കോലായിൽ നിർത്തിവെച്ച ബൈക്ക് എടുത്തിട്ട് നേരെ റോട്ടിലേക്ക് കയറിയതും ഓപ്പോസിറ്റ് വന്ന കാറ് ഇടിച്ച് തെറിപ്പിച്ച് അയാൾ സ്പോട്ടിൽ മരണപ്പെട്ടു. പെരുന്നാൾ ദിവസമായിട്ട് മയ്യത്തായിരുന്നു. എന്തിനാ കുട്ടിയെ ഈ സാധനമൊക്കെ പാടല്ലോ എടുത്ത് ഉപ്പൻ എങ്ങനെ നിർബന്ധിച്ചത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വയനാട്ടുകാരല്ലാത്ത എത്രയോ ആളുകൾ മണ്ണിനടിയിലാണ്. എന്തിനേ നിങ്ങൾ അങ്ങോട്ട് പോയത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു കുട്ടി വിരുന്നു പോയതാ, ആ അവിടേക്കല്ല വിരുന്നു പോയത്, വേറെ വീട്ടിലേക്ക് വിരുന്നു പോയടത്തുനിന്ന് അങ്ങോട്ട് പോയതാണ്. എന്തിനാ അങ്ങനെ പോയത്? പോകേണ്ടിയിരുന്നില്ല. യത്നിത്യാദി വർത്തമാനങ്ങൾക്ക് പ്രസക്തിയുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തിയ സമയം ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അല്ല ഖുർആനിൽ പറവ, അംഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുംൽ മൗത്ത്,
മരണം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളിയും, മരണം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അധ്വാനിച്ചോളിയും അല്ലെ. മലക്കുൽ മൗത്തും സംഘവും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തൗബ ചെയ്യാൻ കഴിയൂല, നിങ്ങൾക്ക് പുണ്യം പ്രവർത്തിക്കാൻ കഴിയൂല, നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ടുള്ള അച്ചടക്കങ്ങൾ പാലിക്കാൻ കഴിയൂല, നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയൂല. അത് അവസാനത്തെ സമയമാണ്. അതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെ എപ്പോൾ എന്നൊന്നും അറിയാത്ത ഒരു മരണത്തിൻ്റെ തീയതിയും സമയവും സ്ഥലവും നിശ്ചയിക്കപ്പെട്ടവരായിട്ടാണ് ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് എന്നതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി ബോധ്യത്തോടുകൂടെ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതിനാണ് ബുദ്ധി എന്ന് പറയാം. മുന്നിൽ കാണാത്ത ഒരു ലോകം, അത് വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനു വേണ്ടിയിട്ടൊരു മുന്നൊരുക്കം നടത്തുന്ന അല്ലേ. വയസ്സാം കാലത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് കയ്യിലൊരു തയ്യും എടുത്ത് ഒരു വയസ്സൻ ഒരു വൃദ്ധൻ തൻ്റെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ചെടി കുഴിച്ചിടാൻ അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വയസ്സാം കാലത്ത് ഈ ചെടി കുഴിച്ചിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനൊരു മറുപടിയുണ്ട്. ഈ മരം വളർന്നു വലുതായി വടവൃക്ഷമായി അതിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരമക്കളും അവരുടെ പേരമക്കളും ഇത് കഴിക്കുമെന്നതാണ് അയാളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ വരുന്ന ലോകത്ത് എത്രയോ വർഷങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന ഒരു കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന വലിയൊരു ദൗത്യം അതാ. നമ്മുടെ റോഡും സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സമുച്ചയങ്ങളൊക്കെ നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച് പോയതാ. അവർക്ക് നുകരാനല്ല, മറിച്ച് പിന്നിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ടാ അവരെയൊക്കെ നമ്മൾ നവോത്ഥാന നായകന്മാരായിട്ട് അല്ലേ, വിപ്ലവത്തിൻ്റെ നേതൃത്വമായിട്ട് അവരെയൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നതും പരിചയപ്പെടുന്നതും എന്തുകൊണ്ടാ? ഭാവിയെക്കുറിച്ചുള്ള വിഷൻ അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ സജീവമായി ഇറങ്ങിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും ആ ഒരു വിഷൻ ഉണ്ടാകണം. ഇപ്പം നമുക്കെല്ലാവർക്കും അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ, അത്യാവശ്യം ബാധ്യതകളുണ്ട്, അത്യാവശ്യം ഉത്തരവാദിത്തമുണ്ട്, ചിന്തിക്കാൻ മാത്രമുള്ള നമ്മളെല്ലാവരും തലയിലുണ്ട്. പക്ഷേ മരിക്കുന്നതോടുകൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത് قال رب ارجعون لعلي اعمل صالحا فيما تركت كلا انها كلمه هو قائلها ومن ورائهم برزخ الى يوم يبعثون حتى اذا جاء احدهم الموت മരണം ഒരാൾ ഇരിക്കുന്നിടത്തേക്ക് വരും. അപ്പോൾ മനുഷ്യൻ ചോദിക്കും, എന്താറിയോ, قال رب ارجعون പഠിച്ചോനെ, എന്നെപ്പ കൊണ്ടല്ലേ, എന്നെപ്പ ഈ കൊണ്ടല്ലേ, എന്തേ എൻ്റെ വീട് പണി പകുതിയാണ്, എൻ്റെ മക്കളെ കെട്ടിക്കാണ്ട് ഒരുപാട് കടം തീർക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് പഠിച്ചോനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ് എന്നാണോ? അല്ല, എന്തേ ഇപ്പൊ കൊണ്ടല്ലേ എന്ന് പറയാൻ കാരണം, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറത്തു, ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സുഹൃതങ്ങൾ ചെയ്യാൻ, ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സുഹൃതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ എന്നെ നീ ഒന്ന് പിന്തിപ്പിക്കണം. ഇപ്പൊ മരിക്കുന്നതോടെ മനുഷ്യൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത്. ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ മരിക്കുകയാണ്, മണിക്കൂറുകളോളം അധ്വാനിക്കുകയാണ്, വിശ്രമമില്ലാതെ കണ്ണൊക്കെ ഉള്ളിൽ പോയിരിക്കുകയാണ്. എന്ത് ഉറക്കല്ല, യാത്രയാണ്, ക്ഷീണമാണ്, അധ്വാനമാണ് അല്ലേ. ഉമ്മമാരുടെ കാലുകളൊക്കെ വിണ്ടുകീറിയിരിക്കുകയാണ്. എന്തേ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലി, പഞ്ചിങ് മെഷീനില്ലാതെ അല്ലേ, വർക്കിംഗ് ടൈമില്ലാതെ, ശമ്പളമില്ലാതെ, വ്യത്യസ്ത ഒരു ഇന്ന ജോലി എന്നില്ലാതെ കണക്കില്ലാത്ത ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഉമ്മമാര്. അതിനിടക്ക് നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ ഖബറിന് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പടച്ചവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഇതുപോലെ വിലപിക്കേണ്ടി വരും. ഈ വിലാപത്തിന് അല്ലാഹുവിൻ്റെ അടുത്ത് ഒരു വിലയില്ല. കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതെൻ്റെ വെറൊരു വർത്താനാണ്, അതെൻ്റെ വെറൊരു വർത്താനാണ്, കുറച്ചും കൂടെ സമയം തന്നാൽ നന്നായിക്കോളാം എന്നുള്ള വെറൊരു വർത്താനാണ്. അമി വറായിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇനി എനിക്ക് കിടക്കാനുള്ളത് ഖബറിലാണ്. എന്താ സുഹൃത്തുക്കളെ ഖബർ? എന്താ സഹോദരങ്ങളെ മരണം? പെട്ടെന്നിങ്ങനെ പള്ളിയിൽ ലോഹർ നിസ്കരിച്ചിരിക്കുക, വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുക,
പടുത്തിരിക്കുന്ന ആളുടെ കയ്യിനൊന്ന് മുറുക്കി പിടിക്കുക. അപ്പം ഇയാൾ വിചാരിച്ച് നാച്ചുറലി പിടിക്കുകയാണ്. പിന്നെ ഈ പിടുത്തം ഇങ്ങനെ മുറുകി വരുന്നത് കണ്ടപ്പോൾ ഇയാളൊന്ന് ഫേസിലേക്ക് നോക്കുമ്പോൾ കണ്ണിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. 54 or 55 വയസ്സുള്ള നല്ല എന്നും രാവിലെ മോർണിംഗ് വാക്ക് നടത്തുന്ന ആളാണ്. ആ സ്റ്റൂളിലിരുന്ന് അയാൾ മരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ആ സ്റ്റൂളിലിരുന്നിട്ട് അയാൾ മരിക്കുകയാണ്. എല്ലാവർക്കും ഫേസ് ചെയ്യാനുള്ള കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ, ഖൈർ കൊണ്ടും ശർ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, നിങ്ങളെല്ലാവരും എന്നിലേക്ക് മടങ്ങാനുള്ളവരാണ്. മക്കത്തെ മുശ്രിക്കുകൾ ഇങ്ങനെ പറയുന്നു അത്രേ, മുഹമ്മദ് മരിച്ചാ തീരും ഈ ശർ, അവരെ സംബന്ധിച്ചിടത്തോളം ഷെറാണ്, മുഹമ്മദ് മരിച്ചാ തീരും ഈ ഷെറ്. ഇപ്പൊ നബി ഇങ്ങനെ മരിക്കണം എന്ന് കൊതിച്ചിങ്ങനെ നടക്കിരുന്നവര് പള്ളവരോട് ചോദിക്കണ, നബിയെ നിങ്ങൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് ഓല് എക്കാലത്തും ഇവിടെ നിൽക്കുവോ? നിങ്ങൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് ഓല് എന്നും ഇവിടെ നിൽക്കുവോ? എല്ലാവരും മരിക്കും, മനസ്സിലായല്ലേ? നിങ്ങൾ മരിച്ചത് കൊണ്ട് അവരിവിടെ ജീവിക്കൂല, നിങ്ങളും മരിക്കും അവരും മരിക്കും. കുല്ലു നഫ്സിദാഇഖത്തുൽ മൗത്ത്, അടുത്ത ആയത്ത് അതാണ്. മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ല അടുത്ത ആയത്ത് പറഞ്ഞു, എല്ലാവരും മരിക്കും എന്നാണ്. മരണത്തിന് ടേസ്റ്റ് ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അനുഭവങ്ങളുണ്ട്. വിശ്വാസിയുടെ മരണം എളുപ്പമായിരിക്കും. അവിശ്വാസിയുടെ മരണം, അധർമ്മകാരിയുടെ മരണത്തോട് തന്നെ അയാൾക്ക് മനസ്സിലാകും ഞാൻ ജയിച്ചോ തോറ്റോ. കാരണം മലക്കുകൾ കറുത്ത മുഖമുള്ളവരായി, നരകത്തിലെ ദണ്ഡുമായി, ചീഞ്ഞടിഞ്ഞ ഗന്ധമുള്ള കഫം പുടവയുമായി, വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രകൃതം കാണിച്ച് അവിടെ മുഖത്തും പാർശ്വഭാഗത്തും അതിശക്തമായി പ്രഹരിച്ചിട്ടൊക്കെയാണ് ആത്മാവിനെ പിടികൂടുക. നമ്മുടെ നാട്ടിലെ ബസ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ വൈറ്റാണ്. എന്തേ, ഒരു കുട്ടികൾ ടൂറ് പോയൊരു ബസ് ആക്സിഡൻ്റായി, ഒരുപാട് മക്കൾ മരിച്ചു. അതിനുശേഷം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റാക്കി വാഹനങ്ങളൊക്കെ, അല്ലേ? മക്കൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് വലുതായി താടിയും തലയൊക്കെ നരച്ച് അല്ലേ തൊള്ളിയിലെ പല്ലൊക്കെ പോയിന് ശേഷം മരിക്കുക എന്നുള്ളത്. എത്ര കുട്ടികൾ മരണപ്പെട്ടു, എത്ര കുട്ടികൾ മുങ്ങി മരിച്ചു, എത്ര കുട്ടികൾ അപകടത്തിൽ മരിച്ചു, എത്ര കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു, അല്ലേ? ഈ മുണ്ടക്കൈ പ്രദേശത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന ഭൂരിഭാഗം കുട്ടികളും മരിച്ചുപോയി. ഇതിന് പടച്ചോ നിശ്ചയിച്ചൊരു പ്രായം, ഒരു സമയം, അതോടുകൂടെ എല്ലാവരുടേതും കഴിയും. പിന്നെ അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഒറ്റക്കാണ്, ആരും ഉണ്ടാവില്ല. ആരും കൊണ്ടാണ്ട, വാപ്പാനെ കൊണ്ടാണ്ട, ഉമ്മനെ കൊണ്ടാണ്ട്, എൻ്റെ മോളെ കൊണ്ടാണ്ട, കബറടക്കണ്ടെന്ന് ആരും പറയില്ല. എത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, കൊണ്ടുപോയി നിസ്കരിക്കും, കബറടക്കി തിരിച്ചു പോരും. പിന്നെന്താ സംഭവിക്കാറെങ്കിൽ, പിന്നെ വൈക്കാരും ഉണ്ടാവില്ല. ആ റോട്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ മക്കളും പേരമക്കളും കുട്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ടാവും, ആരും നമ്മളെ നോക്കിണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കടവും കള്ളിയൊക്കെ വരുത്തി വെച്ചിട്ട് മരിച്ചാളൊരു ബുദ്ധിമുട്ട്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് ആൾക്കാർ പോവും, ഏറ്റെടുത്തുവിന് ഓർമ്മ ഉണ്ടാവില്ല, കുടുംബത്തിന് ഓർമ്മ ഉണ്ടാവില്ല, ആർക്കും ഒരു ചൂടും ഉണ്ടാവില്ല. ആ കബറിൽ കിടന്നിട്ട് ഒന്ന് കടം വിട്ടണേ എന്ന് വിളിച്ചു പറയാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് അനുഭവങ്ങളാണ് ഖബറിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദാബുൽ ഖബ്രി ഹഖുൻ, ഖബർ ശിക്ഷ സത്യമാണ്. ഞാൻ നരകം കണ്ടു, നരകത്തേക്കാൾ കഠിനമായ ശിക്ഷ ഖബറിലാണ് ഞാൻ കണ്ടത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിനാ കരഞ്ഞത് ഖബർ കണ്ടപ്പോ? ഖബറാണ് ആദ്യം ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. ഖബർ വിശാലമായാൽ, സ്വർഗത്തിൽ നിന്ന് ഡോർ തുറക്കപ്പെട്ടാൽ, അല്ലേ, നമുക്ക് സ്വർഗത്തിലെ ഉടയാടുകൾ ധരിപ്പിക്കപ്പെട്ടാൽ, സുന്ദരനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ഖബറിൽ ഹാജറായാൽ പിന്നെ നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. പട്ടിണി കിടന്നാൽ ജീവിച്ച്, അല്ലേ, ശാരീരികമായിട്ട് ഒരുപാട് രോഗങ്ങളായിരുന്നു, അത്ര വലിയ ഫിഗറും ചെറുക്കൊന്നും ഇല്ലായിരുന്നു, അതൊന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ നഷ്ടങ്ങളും മറക്കുന്ന ലോകമാണ് മരണത്തോടുകൂടെ തുടങ്ങുന്ന ലോകം. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജഅലിൽ മൗത റാഹത ലീ മിൻ കുല്ലി ശർ, അല്ലാഹുവേ എന്റെ ജീവിതത്തെ നീ നന്മകൾ കൊണ്ട് നിറക്കണമേ, എന്റെ മരണത്തെ എല്ലാ ഷെറിൽ നിന്നുമുള്ള രക്ഷയാക്കണമേ. കടം കൊണ്ട് കുടുങ്ങിയിട്ടാണ് മരിച്ചാലേ രക്ഷപ്പെടൂല. എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്താലേ രക്ഷപ്പെടൂല? കാരണം ഖബറിൽ ജീവിതമുണ്ട്, പരലോകത്തെ ഹിസാബുണ്ട്, അവിടെ സ്വർഗവും നരകമുണ്ട്. അതുകൊണ്ട് സഹിച്ചും ക്ഷമിച്ചും പടച്ചോൻ തന്ന ആയുസ് ഫുള്ള് തേച്ചും ഇവിടെ തന്നെ ജീവിക്കണം, എന്നിട്ട് നല്ലവരായി മരിക്കാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുകയാണ്,
ഫാത്തിമ റളിയല്ലാഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്ത്, എൻ്റെ വാപ്പയ്ക്ക് എത്ര വലിയ പ്രയാസമാണ്, മനസ്സിലായില്ലേ, എൻ്റെ വാപ്പ എത്രയധികം വാ കർബ അബതാ, എൻ്റെ ഉപ്പ എത്ര വലിയ വേദനയാണെന്ന് സഹിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഇനി ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്കൊരു പ്രയാസവുമില്ല മോളെ. 13 കൊല്ലം മക്കയിൽ പട്ടിണി കിടന്നു, പീഡനങ്ങൾ സഹിച്ചു, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി, തൻ്റെ കൂടെ വിശ്വസിച്ച അനുയായികളെ ഒരുപാട് കൊന്നൊടുക്കി, ഒരുപാട് ആളുകളെ അംഗവിച്ഛേദം നടത്തി, ഒരുപാട് ആളുകളെ പട്ടിണിക്കിട്ടു, ഒരുപാട് ആളുകളെ ചങ്ങലക്കിട്ടു. ഇതെല്ലാം കണ്ട് സഹിച്ച് എല്ലോ പരീക്ഷണങ്ങളും കഴിഞ്ഞ് മദീനയിലേക്ക് പോയപ്പോൾ മദീനയിൽ വീണ്ടും പരീക്ഷണങ്ങൾ, അല്ലേ, യുദ്ധങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് 23 കൊല്ലത്തെ പ്രബോധന ജീവിതം അവസാനിപ്പിച്ച് ലോകത്തോട് മടങ്ങുമ്പോൾ റസൂലുള്ള പറയാണ്, ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി ഉപ്പക്കൊരു വിഷമവും ഇല്ല മോളെ. അതുകൊണ്ട് നമ്മുടെ മരണം നമുക്കൊരു റാഹത്താകണം, എല്ലോ വിഷമങ്ങളിൽ നിന്നുമുള്ള മോചനമാകണം. എന്തിനാ നമ്മളോട് ഖബർ കാണാൻ പറഞ്ഞ്? ഫസൂറുഹാ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കുക. ഇടക്കൊക്കെ ഒന്ന് ഖബറിൽ പോയോക്കണം, ഖബർ നിൽക്കൊന്ന് ഇടക്കൊക്കെ പോയോക്കുക. മാപ്പാൻ്റെ ഖബർ, ഉമ്മാൻ്റെ ഖബർ, ഖബറിടത്തിലേക്ക് പോവാ. അത് നമുക്ക് ചില ബോധങ്ങൾ തരും സഹോദരന്മാരെ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് ഈ ദുനിയാവിൽ എത്ര എല്ലാവരും ഹാപ്പിയാണോ? അല്ല, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകണേ. ഇനി മരിച്ചെന്നാൽ നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ എന്തിനാ നമ്മളൊരു അവസ്ഥ? ബിലാൽ പ്രഭാഹർ റളിയല്ലാഹു മരിക്കാൻ കിടക്കാണ്, ഭാര്യ അദ്ദേഹത്തിൻ്റെ മുഖ വിഷമം കണ്ടിട്ട് പറയാണ്, വാ ഹുസ്ന, എൻ്റെ സങ്കടം, എൻ്റെ ദുഃഖം, താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ സങ്കടം എന്ന് ബിലാൽ റബാഹിന്റെ ഭാര്യ പറഞ്ഞപ്പോ ബിലാൽ റബാഹ് റളിയല്ലാഹു പറയാണ്, വാ ഫർഹാ, എത്ര വലിയ സന്തോഷം, എത്ര വലിയ സന്തോഷം, ഇപ്പം ഞാൻ മരിച്ചാൽ എനിക്ക് എൻ്റെ സഹാബത്തിൻ്റെ അടുക്കലേക്ക് പോകാം, എൻ്റെ നബിയുമായിട്ട് എനിക്ക് സന്ധിക്കാമല്ലോ. മരിക്കണ സമയത്ത് ബിലാൽ റളിയല്ലാഹു പറയാണ്, എനിക്കെൻ്റെ നബിയെ കാണാമല്ലോ. ആരാ ബിലാൽ? റസൂലുള്ള മരിച്ചതിൽ പിന്നീട് ബാങ്ക് വിളിക്കാൻ പോലും മനസ്സ് ഉറപ്പ് കിട്ടാതെ പോയ, അത്രയും അധികം നബിയോടുള്ള ഹുബ് മൂത്ത ആ സഹാബി, കാഴ്ചക്ക് കറുത്ത മനുഷ്യനായിരുന്നു. പക്ഷെ മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കെൻ്റെ നബിയെയും സഹാബത്തിനെയും കാണാമല്ലോ, സങ്കടമല്ല സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ അവസാനിക്കുമ്പോൾ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ, അല്ലേ, ഒരു മല ഒന്നടങ്കം ഒരു വലിയ ലോറിക്ക് മുകളിൽ വീണിട്ട് ലോറിയില്ല, ലോറിക്കകപ്പെട്ട അകത്തുള്ള മനുഷ്യനെയും കാണാനില്ലാത്തൊരു സാഹചര്യം, നോക്കൂ, നിങ്ങൾ അതിനകത്തുള്ള മനുഷ്യൻ വിശ്വാസിയായിരുന്നെങ്കിൽ അയാൾ എവിടെ പോയി എന്നതോർത്ത് നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അയാൾ സമാധാനത്തിൻ്റെ ലോകത്തായിരിക്കും, സന്തോഷത്തിൻ്റെ ലോകത്തായിരിക്കും. ആ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ മരണത്തിനപ്പുറത്ത് ആദരവും അംഗീകാരവും സമാധാനത്തിൻ്റെ സ്വർഗലോകത്ത് മരണമില്ലാത്ത കാലം ജീവിക്കാനുള്ളത് ഒറ്റ ആയുസ്സാണ്, അത് ഈ സമയമാണ്. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, ഏറ്റവും വലിയ സ്വത്ത് സമയമാണ്. ഇന്നമാ അൻതൽ അയ്യാം, നീ എന്ന് പറഞ്ഞ ദിവസങ്ങളാണ്, ഈ ദിവസങ്ങൾ കൊണ്ടാണ് നമുക്ക് പരലോകത്ത് ജയിക്കാനുള്ളത്. ഫഅമ്മല്ലദീന സുഇദൂ ഫിൽ ജന്ന, സൗഭാഗ്യം കിട്ടിയ ആളുകൾ സ്വർഗത്തിലാണ്. എന്താ അവരോട് പറയുക? ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്ത് പോയിക്കോളൂ. ഇതെന്തിനുള്ളതാണ്? നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ളതാണ്. ഉലൂ വശ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചേ, നിങ്ങൾ ഭൂമിയിൽ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് ഈ സ്വർഗം, അതുകൊണ്ട് തിന്നോളി കുടിച്ചോളി എന്ന് പറയും. നരകാവകാശികളോടും പറയും, നിങ്ങൾ എന്താണോ ദുനിയാവ് പ്രവർത്തിച്ചത് അതിനുള്ളതാണ് ഈ നരകം എന്ന് പറയും. അതുകൊണ്ട് കുറച്ച് കാലം, 10-50 കൊല്ലം, പരമാവധി എല്ലാ നേരവും പൊരിച്ചതും കരിച്ചതും, അല്ലേ, മന്തിയും മറ്റുമൊക്കെ വേണമെന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് കുറേ അങ്ങോട്ട് പോരാ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇവിടെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ സഹോദരങ്ങളെ, നമുക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അതിന് വേണ്ടത് അള്ളാഹിൻ്റെ ദീന് പഠിക്കുക എന്നുള്ള. നിങ്ങൾക്കറിയോ, പള്ളിയിൽ പോണ് നിസ്കരിച്ച് നമ്മൾ ചാടന്, ഒരായത്തോതിയാൽ ഒരൊട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ പുണ്യം, രണ്ടായത്തോതിയാൽ രണ്ടൊട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ പുണ്യം, 3, 4, 5, 6, 10, 20 ഓതിയാൽ അത്രയും അധികം ഉരുക്കൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ ലാഭമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ എത്ര തിരക്കുണ്ടെങ്കിലും, അല്ലേ, ഒരു രണ്ടായത്തെങ്കിലും ആ പള്ളി കുത്തിരുന്ന് ഓതാൻ പറ്റിയാൽ, ഓതണമെങ്കിൽ ആ ഇൽമ് വേണ്ടേ? അങ്ങാടി ക്രോസ് ചെയ്യുമ്പോൾ
10 ലക്ഷം കൂലി, 10 ലക്ഷം പാപം പൊറുക്കപ്പെടുന്നു. സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് പണിതു വെക്കുന്നു. അങ്ങാടിയിൽ പ്രാർത്ഥന ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ്, 10 കൂലി. ഒരു ദിവസം 1000 പുണ്യം നേടാൻ പ്രയാസമുണ്ടോ? ഒരാൾ ചോദിക്കുക, നബി എങ്ങനെയാണ് 1000 പുണ്യം ഒരു ദിവസം നേടാൻ പറ്റുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് 100 തവണ ചൊല്ലിയാൽ അള്ളാഹിൻ്റെ അടുത്ത് 1000 കൂലിയാണ്. മക്കൾക്കപ്പോൾ മോഡേൺ ഡ്രസ്സും വേഷങ്ങളും അടിപൊളിയും അല്ലേ, അത്തരം എൻ്റർടൈൻമെൻ്റ് പിന്നാലെ ഓടുകയാണ്. അള്ളാഹിലേക്ക് നമ്മൾ അടുത്താൽ, അള്ളാഹ് പറഞ്ഞ പോലെ വേഷം ധരിച്ചാൽ, അള്ളാഹ് പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ, അള്ളാഹിൻ്റെ സഹായം, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാവൽ, അവൻ്റെ തുണ, അവൻ്റെ ഇഷ്ടം, അവൻ്റെ പക്കൽ നിന്നുള്ള ബർക്കത്ത് അല്ലേ, അവൻ്റെ പക്കൽ നിന്നുള്ള സംരക്ഷണം എല്ലാം ആർക്കാണ്? അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ്. അതുകൊണ്ട് ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു തീരുമാനം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ, നമ്മൾ പല ഭാഗത്തും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, നമ്മൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ, ആ ഖുർആൻ ക്ലാസ്സുകളിൽ കുടുംബസമേതം വന്നിരിക്കാൻ നമ്മൾ തയ്യാറാകണം. ക്ലാസ് എടുക്കുന്ന ആൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ക്ലാസ്സിന് വരാൻ സമയമില്ല പറഞ്ഞാലേ ശരിയല്ലല്ലോ അല്ലേ. ഇടവണ്ണെന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവിടുന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ വരാൻ പറ്റുമെങ്കിൽ, ഈ പൂനൂരുകാർക്ക് ഇവിടുന്ന് ഒരു ക്ലാസ്സിന്, ഇവിടെ നടക്കുന്ന ക്ലാസ്സിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമ്മൾ എവിടെയും എത്തും. അതുകൊണ്ട് കുടുംബസമേതം ദീന് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പീസ് റേഡിയോ പോലത്തെ സംവിധാനങ്ങൾ നിരന്തരമായി അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു പണിയില്ല, നേരം വെളുത്ത് എണീറ്റ് സ്ത്രീകൾക്കൊക്കെ അടുക്കളയ്ക്ക് പോകുമ്പോൾ ആദ്യം സ്റ്റൗ കത്തിക്കണതിന് മുമ്പ് നമ്മൾ ആ പീസ് റേഡിയോ പ്ലേ ചെയ്ത ജനൽമട വെച്ചിട്ട് പിന്നെ സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ വേഗത്തിൽ നടക്കും. അദ്കാറു സബാഹ് മുതൽക്ക് നമുക്ക് കേട്ട് തുടങ്ങാം, അതിൻ്റെ കൂടെ ദിക്റ് ചൊല്ലാം, പ്രാർത്ഥനകൾ പഠിക്കാം, സംശയങ്ങൾ ദൂരീകരിക്കാം, പുതിയ പുതിയ ഇൽമുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് അനുഗ്രഹമായി നൽകിയ ഈ ദീന് പഠിക്കലാണ്. എല്ലാ സൗഭാഗ്യവും ഈ ദീനിലാണ്. ഖുർആൻ അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അതൊരു ദീന് പഠിക്കണം. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റു പറയണം. വലൈസതി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത് حتى اذا حضر احدهم الموت قال اني تبت الان മരിക്കുന്നില്ല. വലൈസതി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്ത ഇദ ഹദറ അഹദഹുമുൽ മൗത്ത് എന്ന് പറഞ്ഞു. മരണം സമീപത്തെത്തി കഴിഞ്ഞാൽ പിന്നെ തൗബല്ല. ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ല ആരും, എല്ലാവരും ഇവിടെ ജീവനോടെ ഉണ്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, എത്ര വലിയ അപകടമുണ്ടായാലും ശരി, അത് മുറിച്ചു മാറ്റാനുള്ള തൻ്റെ ഇടം നമ്മൾ ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ പരലോകത്ത് വെച്ചിട്ട് പറയും, എന്ത്, എൻ്റെ നാശമേ. അപ്പൊ അല്ലാഹ് പറയും, ഒരു നാശം വിളിച്ചണ്ട, കുറേ നാശം വിളിച്ചോ. ഇജു ഒരു നാശമേ എന്ന് പറയണ്ട, കുറേ വിളിച്ചോ. ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പരലോകത്തുനിന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുയിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഓരോന്നും അതിനുള്ളതാ. ഈ പ്രളയം എന്തിനുള്ളതാ? അതിനുള്ളതാ. സാമ്പത്തിക പ്രതിസന്ധി എന്തിനുള്ള? അതിനുള്ളതാ. കൊറോണ എന്തിനു തന്നതാ? ഒക്കെ പടച്ചോലേക്ക് മടങ്ങുക. എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആൾക്കാർക്ക് ഒരു ചൂടും ഉണ്ടാവില്ല. അല്ല പറയാം, ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അള്ളാഹുയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ല. എന്തിനാ ഈ ബുദ്ധിമുട്ടുകൾ തരുന്നത്? ലഅല്ലഹും യതദറഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് തായ്മപ്പെടാൻ, വിനയപ്പെടാൻ, ഭയഭക്തിയോടുകൂടെ പടച്ചോനിലേക്ക് അഭയപ്പെടാൻ, അതിനതൊക്കെ തരുന്നേ. സ്വന്തം ജീവിതത്തിലുണ്ടാവും കുറേ പരീക്ഷണങ്ങൾ, അതെന്തിനാ? നമ്മുടെ നിലപാട് നന്നാക്കാനാണ്, കൂടുതൽ പടച്ചോനിലേക്ക് അടുക്കാനാ. അതുകൊണ്ട് ഇൽമ് നേടുക, വീഴ്ചകൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നന്നാവുക, നമ്മുടെ വിശ്വാസങ്ങളിൽ കളങ്കമില്ലാതെ മുന്നോട്ട് പോവുക. ഒരു ചെറിയ അന്ധവിശ്വാസങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എങ്ങനെ? സാധാരണ ആസ് യൂഷ്വൽ നമ്മുടെ നാവുകൂടെ വരുന്ന കുറേ പദങ്ങളുണ്ടല്ലോ, അത് ഇന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല അല്ലേ, അങ്ങനെ ആൾറെഡി നമ്മുടെയൊക്കെ നാവിൽ സെറ്റായ കുറേ പദപ്രയോഗങ്ങളുണ്ട്. അതുപോലും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ശിർക്കും ബിദഅത്തും കടന്നുകൂടാതെ ഈമാൻ ക്ലിയറാക്കാൻ നമുക്കെല്ലാവർക്കും പറ്റണം. സഹോദരങ്ങളെ,
കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ സ്വർഗത്ത് പോരാ. പിന്നെന്തിനാ കർമ്മം ചെയ്യണേ? അമലുകൾ കൊണ്ട് സ്വർഗത്ത് പോരാ. പിന്നെന്താ? അമലുകൾ ചെയ്ത് 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 പടച്ചവന്റെ ഇഷ്ടം നേടണം, പടച്ചവന്റെ കാരുണ്യം നേടണം, അതിനാ അമലുകൾ ചെയ്യണത്. നമ്മൾ ചെയ്യുന്ന അമലിനേക്കാളും പടച്ചവൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഓക്സിജൻ യഥേഷ്ട ശ്വസിക്കുക, ഒരാൾക്ക് ശ്വാസം കിട്ടാതെന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു ദിവസം ശ്വസിക്കാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? ഇത് ഫ്രീ ആയിട്ട് പടച്ചവൻ തരുന്നില്ലേ? ഫുഡ് തന്നു, സന്തോഷങ്ങൾ തന്നു, മക്കളെ തന്നു, കുടുംബം തന്നു, വീട് തന്നു, വാഹനം തന്നു, എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് പടച്ചവൻ തന്നു. അപ്പം നമ്മൾ ആരാധനയിൽ ഒരു അമാന്തവും കാണിക്കരുത് അല്ലേ? തിന്നാൻ ഭക്ഷണമില്ലാത്ത കാലം ഉണ്ടായിന് അല്ലേ? കയ്യിൽ നയാ പൈസ ഇല്ലാത്ത കാലം ഉണ്ടായിന്. ഒരു ചെരുപ്പ് പൊട്ടിയാൽ പിന്നുകുത്തി നടന്ന കാലം ഉണ്ടായിന്. അവിടെ നിന്നൊക്കെ പടച്ചവൻ നമ്മളെ മാറ്റി അല്ലേ? യഥേഷ്ടമെല്ലാം തന്നു. മറക്കരുത് പടച്ചവനെ. ഓ, നന്ദില്ലാത്തവനെ അറിയില്ല. നമ്മൾ ചില ആൾക്കാരെ നന്ദില്ലാത്തവനാണോ എന്ന് പറയും അല്ലേ? നമ്മളോ നന്ദിയുള്ളവനാണോ? ആ നന്ദിയാണ് സഹോദരങ്ങളെ ആരാധന. തഫറഖലി ഇബാദത്തി, നീ എനിക്കുള്ള ഇബാദത്തിൽ മുഴുകണം. എന്നാൽ അംല സദറക ഗിനൻ വ അസുദ്ദ ഫഖറക, നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത ഇട്ടു തരും. നിനക്ക് ദാരിദ്ര്യമില്ലാതെ നിന്നെ ഞാൻ കാക്കും. നിനക്ക് ബർക്കത്ത് തരും. ബർക്കത്ത്, ഒരാളുടെ തോട്ടം നനക്കാൻ കാർമേഘത്തോടെ അല്ലാന്റെ കൽപ്പന. എന്തേ കാരണം? അയാൾ മൊത്തം വരുമാനത്തെ മൂന്നാക്കി ഭാഗിച്ചിട്ട്, ഒന്ന് മൂപ്പരിക്ക്, ഒന്ന് അടുത്ത കുറി കൃഷിക്ക്, മൂന്നാമത്തെ ഭാഗം പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിക്കൊടുക്കുക. അതുകൊണ്ട് ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, നിർബന്ധ കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ, നമുക്ക് എന്തെല്ലാം സുഹൃത്തുക്കൾ, നാവ് കൊണ്ട്, പണം കൊണ്ട്, ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് മരണത്തിന് മുമ്പ് പരമാവധി കർമ്മങ്ങൾ ഒരുക്കി വെക്കാൻ സാധിക്കണം. വിശ്വാസി മരിക്കുമ്പോൾ നെറ്റിത്തടയും വിയർത്തവനായിട്ടാണ് മരിക്കുക. എന്തേ? വിശ്രമമില്ലാതെ ദീനിന് വേണ്ടി ഓടി നടന്ന മനുഷ്യനാ. നെറ്റിത്തടം വിയർത്ത് നല്ല പ്രവർത്തനം ചെയ്തിരിക്കെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കെ, കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മഹത്വം പറഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി, നമ്മൾ കഴിച്ചിലായി. ബാക്കി എന്ത് കിട്ടിയിട്ടും അത്ര ഒരു കാര്യമില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കർമ്മങ്ങൾ ഒരുക്കണം. നമ്മൾ ഏറ്റെടുത്ത, നമ്മളെ സമൂഹം ഏൽപ്പിച്ച ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കണം. വഇന്നലി റബ്ബിക അലൈക ഹഖ, നിനക്ക് നിന്റെ റബ്ബിനോട് കടപ്പാടുണ്ട്. വലി നഫ്സിക അലൈക ഹഖ, നിന്റെ ശരീരത്തോടുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ, നിന്റെ കുടുംബത്തോടുണ്ട്. വലി സൗജിക അലൈക ഹഖ, നിന്റെ ഭാര്യയോട്, ഭർത്താവിനോട് നിനക്ക് കടപ്പാടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരുപാട് ബാധ്യതകൾ നമുക്ക് നിർവഹിക്കാണ്ട്, പടച്ചവനോടുള്ളത്, ഭർത്താവിനോട്, ഭാര്യനോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, കൂട്ടുകുടുംബങ്ങളോട്, രോഗികളോട്, അഗതികളോട്, അനാഥകളോട്, വിധവകളോട്, അങ്ങനെ തുടങ്ങി ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട്, മുസ്ലിമീങ്ങളോട്, ഇവിടുത്തെ പണ്ഡിതന്മാരോട്, ഇവിടുത്തെ സാധാരണക്കാരോട്, അങ്ങനെ തുടങ്ങി ഒരുപാട് ബാധ്യതകൾ. നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനത്തോട് അല്ലേ, നമ്മുടെ ജോലിക്കാരോട്, അങ്ങനെ തുടങ്ങി എല്ലായിടത്തും നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം, അകന്ന ബന്ധങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കണം. കാരണം ലാ യദ്ഖുലുൽ ജന്നത ഖാത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്ത് പോകില്ലാന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളായി തീർക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മൾ തീർക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീൽ, ഖുതില ഫീ സബീലില്ലാ സുമ്മ ഉഹിയ സുമ്മ ഖുതില, ഒരാൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടു, വീണ്ടും അയാൾക്ക് ജീവൻ കൊടുത്തു, വീണ്ടും അയാൾ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു, വീണ്ടും അയാൾക്ക് ജീവൻ കൊടുത്തു, വീണ്ടും അയാൾ കൊല ചെയ്യപ്പെട്ടു. വഅലൈഹി ദൈനുൻ, മൂന്ന് വട്ടം ഷഹീദായ മനുഷ്യൻ്റെ മേൽ കടമുണ്ട്. മാ ദഖലൽ ജന്നത ഹത്താ യുഖളാ അൻഹു ദൈനുഹു, അവന്റെ കടം വീട്ടുന്നത് വരേക്കും അയാൾ സ്വർഗത്ത് പോലാ. മൂന്ന് വട്ടം പടച്ചവന്റെ മാർഗത്തിൽ ഷഹീദായ ആള് കടം വീട്ടാത്തതുകൊണ്ട് സ്വർഗത്ത് പോലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, അനാവശ്യമായി കടം വാങ്ങിച്ചു കൂട്ടാതിരിക്കാൻ, സ്വന്തം ഭാര്യയെയും മക്കളെയും നമ്മുടെ വരുമാനം എത്രയാണെന്ന് ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് കുടുംബത്തിന് താളം തെറ്റാത്തൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ, എവിടെയെല്ലാം സാമ്പത്തികമായ ലോസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, ചിലവുകൾ ചുരുക്കിക്കൊണ്ടുവരാൻ അല്ലെ, കറണ്ട് ഉപയോഗം, വെള്ളം ഉപയോഗം, ഇന്ധന ഉപയോഗം, ഫോണിൻ്റെ ഉപയോഗം, ഇങ്ങനെ തുടങ്ങി ചിലവുകൾ ചുരുക്കിക്കൊണ്ടുവന്ന് ഉള്ളതിനനുസരിച്ച് ജീവിച്ച് മരിക്കുമ്പോൾ ഒരു ബാധ്യതയും ഒരു കടവുമില്ലാതെ മരിക്കാൻ നമുക്ക് സാധിക്കണം.
കടം വീട്ടി എന്ന് കേട്ടപ്പോ റസൂൽ പറയാണ് അൽ ആന ബർദത്ത് അലൈഹി ജിൽദുഹു, കടം വീട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ മരിച്ച ആളുടെ ബോഡി ഇപ്പോഴാണ് കൂളായത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക, പുതിയ പുതിയ ബിസിനസ് കൂണ് പോലെ മുളക്കുക. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ലോൺ എടുത്തിട്ട് ആൾക്കാർ കൊണ്ടിട്ട് ഇടുക. ഈ ഇപ്പോൾ നമ്മുടെ ഈ ദുരന്തത്തിൽ കച്ചവടം പൊളിഞ്ഞു പോയ ആൾക്കാർ, അവർ പറയാണ് കച്ചവടം നമുക്ക് വേറെ തുടങ്ങാം, അതത്ര പ്രശ്നമല്ല. പക്ഷേ കച്ചവടം മുന്നിൽ കണ്ട് ലക്ഷങ്ങൾ ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്, എന്താ അത് ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. ഒരാൾ പറഞ്ഞു 37 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്, എല്ലാം പോയി, വീടും പോയി, കുടുംബവും പോയി, ബിൽഡിങ്ങും സാധനങ്ങളും എല്ലാം പോയി, ഇപ്പോൾ ബാക്കിയുള്ള 37 ലക്ഷം രൂപ കടം എവിടെയാണ്? പല പല ബാങ്കുകളിൽ. സുഹൃത്തുക്കളെ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ആൾക്കാരാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ അല്ലേ. ചുരുങ്ങിയ ലോ ബഡ്ജറ്റിൽ, സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കാറിറക്കാം അല്ലേ, പണമില്ലാതെ ഫോൺ വാങ്ങാം, ചെറിയ ഇ എം ഐ മാത്രം എന്നൊക്കെ പറയുമ്പോൾ പലിശ എന്ന് പറയില്ല, ബാക്കിയെല്ലാം പറയും. പുതിയ പുതിയ പേരുകളിടുകയാണ് എല്ലാത്തിനും. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മേൽ വല്ലതുണ്ടെങ്കിൽ നമ്മളെന്നെ തീർത്തെങ്കിൽ തീരും, ഇല്ലെങ്കിൽ നമ്മളെ പൈസ ഓരി വെച്ച് തീരുന്നല്ലാതെ ആരും കടം കൊടുക്കാനും വസിയത്ത് തീർക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. അത്തരം ചർച്ചകളിൽ ഇടപെട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, മരിച്ചുപോയ ആളുകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ചർച്ചകളിൽ ഇടപെട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, മരിച്ചവനൊരു സ്വത്തും ഇല്ലാത്ത അവസ്ഥയാവും. ഓനൊന്നുമില്ലേ, ഒക്കെ നമ്മുടെ പൈസ ഇനി എന്നാ പറയാ. അതുകൊണ്ട് ജീവനുള്ള സമയത്ത് എല്ലാം തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാൻ നോക്കുക. എവിടങ്ങളിലെല്ലാം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. എനിവേ അത്യാവശ്യത്തിന് കടമൊക്കെ വാങ്ങണമെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. ബാപ്പ മരിച്ചു, എനിക്ക് കടം തരാണ്ട്, മക്കൾ പറയും നമുക്കറിയില്ല, ബാപ്പ എവിടെയും പറഞ്ഞിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കണം, അത് ബാപ്പ നമ്മുടെ ഭാര്യയും മക്കളും കാണണം, വസിയത്ത് എഴുതി വെക്കണം, എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി പറഞ്ഞു വെക്കണം. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ഒരുങ്ങണം സഹോദരന്മാർ. ഓരോ ദിവസവും കിടപ്പറയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്ന് എനിക്ക് എന്താണ് കിട്ടിയത്, ഇന്ന് എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിലേക്ക് ഒഴുക്കപ്പെടാൻ പറ്റിയ കർമ്മങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം. ഇപ്പോൾ പള്ളിൻ്റെ കാര്യം പറഞ്ഞു, ആർക്കാ? നമ്മൾ കൊടുത്താൽ നമുക്കുണ്ടാവും. ആ പള്ളിയിൽ വീഴുന്ന ഓരോ സുജൂദും നമ്മുടെ കബറിലേക്കായിരിക്കും. എത്ര എത്ര ഭാഗ്യവാന്മാർ മരിച്ചുപോയി ഇറങ്ങൾ. ഒരു നാട്ടിലൊരു ഒരു സലഫി ആദർശം പറയുന്ന പള്ളിയില്ലാഞ്ഞിട്ട് അവർ ഉറക്കമൊഴിച്ച് നാട് തെണ്ടി ആളുകളുടെ മുന്നിൽ കൈ എരന്ന് വാങ്ങിയിട്ട് അവർക്ക് പള്ളി ഉണ്ടാക്കി, അവർക്ക് മരിച്ച് കബറില. ഇന്ന് ആ പള്ളികളിലൊക്കെ നിറച്ച് മനുഷ്യന്മാർ ജുമാ കേൾക്കാനും നിസ്കരിക്കാനും വരിക. ആ പള്ളിയിൽ വീഴുന്ന ഓരോ സുജൂദും അതിൻ്റെ പിന്നിൽ വിയർത്തൊഴുകിയ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പം നമ്മളൊക്കെ മരിച്ച നമുക്ക് എന്താ ഉള്ളത്? നമ്മളെ വീട് മക്കൾ പൊളിച്ചിട്ട് പുതിയ പെരണ്ടാക്കും, ചിലപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് വേറെ നാട്ടിൽ പോകും. എന്നാ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു സ്ഥലങ്ങൾ കൊടുത്തണമെങ്കിൽ വഖഫ് സ്വത്താണ്, ഒരു കുട്ടിയേമ തൊടൂല. മനസ്സിലായില്ലേ? നമ്മുടെ മരിക്കുന്നതോടുകൂടെ നമ്മുടെ എല്ലാം വീതം വെക്കും. അതിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും നോക്കൂലേനി, ഒരാൾ ഇസ്ലാം സ്വീകരിച്ച എന്തുകൊണ്ടാ? നബിൻ്റെ ദാനം കണ്ടിട്ടാ. മൂപ്പര് നാട്ടിൽ പോയിട്ട് പറയാണ്, ഞാൻ ഒരു മാന്യനായ മനുഷ്യൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തോട് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല, പിന്നെ നിങ്ങൾ ഈ ചോദിക്കുക എന്നുള്ള പരിപാടിയെ നിർത്തും. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. ഒരു പുതപ്പ് ഒരു സ്ത്രീ നബിക്ക് ദാനമായി കൊടുത്തു. സദസ്സിൽ നിന്ന് ഒരാൾ എനിക്ക് തെരുവിച്ചു, നബി അപ്പം തന്നെ കൊടുത്തു, നബി അപ്പം തന്നെ കൊടുത്തു. ഒന്നും നോക്കാണ്ട് മരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തര സ്വത്ത് ഇൽമാണ്, സമ്പത്തല്ല. ആയിഷ ബിവി നോമ്പ് തുറക്കാൻ വെച്ച ഫുഡാണ് ചോദിച്ചു വന്ന ഒരു സ്ത്രീക്കും കുടുംബത്തിനും തിന്നാൻ കൊടുത്തത്. നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയ ഫുഡ്, ഇതില്ലെങ്കിൽ നോമ്പ് തുറക്കാൻ എന്താ ചെയ്യുക? അതൊന്നും ആലോചിച്ചില്ല. സ്വതക്കൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ കൊടുത്തു. ബിയറുമാ കിണർ ആര് വാങ്ങിച്ചു കൊടുക്കും ചോദിച്ചപ്പോൾ ഉസ്മാൻ ബിൻ ഫറദിയ തന്നു, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം നബിയെ. സുഹൃത്തുക്കളെ, ഇതൊരു മത്സരമാണ്. വസാരിഓ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുകയും. ഒരു മകൻ മരിച്ച എത്ര സങ്കടം ഉണ്ടാവും? ഉമ്മ നബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, നബിയെ എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മകന് ജന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കട്ടെ, ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ കരയാൻ സമ്മതിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മകൻ ജന്നത്തല്ല, ജന്നാത്ത്, സ്വർഗത്തിൻ്റെ വിവിധങ്ങളായ തോട്ടത്തിലാണ് നിങ്ങളുടെ മകൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഉമ്മ സന്തോഷത്തോടെ തിരിച്ചു പോവുക. തനിക്ക് കാവലേകേണ്ട യുവാവായ സഅദ്
ബദറിലേക്ക് പോകുമ്പോ ബാപ്പ പിന്നാമ്പുറം നോക്കിയിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എന്റെ മകൻ സഅദ് രണഭൂമിയിലേക്ക് പുറപ്പെട്ടത് ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ്. ബദറിന്റെ പോർക്കളത്തിൽ ഹക്കും ബാത്തിലും തമ്മിൽ പോരാടുമ്പോൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ മകൻ സഅദിനെയും നീ ഉൾപ്പെടുത്തണേ. ആര്? ബാപ്പ. സുഹൃത്തുക്കളെ, നമുക്ക് മാത്രം സ്വർഗം കിട്ടിയാൽ പോരാ, ബാപ്പ അങ്ങനെ നിസ്കരിക്കാൻ പോവാ, ദഅവത്തിന് സജീവമാകുക, പള്ളി കമ്മിറ്റി, വിസ്തം കമ്മിറ്റി, എല്ലാ കമ്മിറ്റി, ബാപ്പ സജീവം, ഭാര്യ വേറെ വയ്ക്ക്, മക്കൾ വേറെ വയ്ക്ക്, ആ അവസ്ഥ ഉണ്ടാവരുത്. ഈ കുടുംബത്തെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കണം. അവൻ സ്വലഹ ബിൻ അബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ ബാപ്പയും ഉമ്മയും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സ്വർഗത്തിൽ കയറുമെന്ന് ഖുർആൻ പറഞ്ഞു. ആ ഒരവസ്ഥയിലേക്ക്, ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റണം. ബാപ്പ മരിച്ചു പോവും, മക്കൾ മരിച്ചു പോവും, ഉമ്മ മരിച്ചു പോവും. ഇത് മക്കളോട് നമ്മൾ പറയണം. മരിച്ചാലും നമുക്ക് ഒരുമിക്കാൻ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് സ്വർഗമാണ്. സ്വർഗമില്ലേ ഒരുമിക്കൂല. വലാ യുസ്അലു ഹമീമുൻ ഹമീമാ, ചോദിക്കൂല പരസ്പരം, ഒരുമിക്കൂല. നരകത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുക ചെയ്യുക. എൻ്റെ അമ്മനെടുത്തോളി, ബാപ്പനെടുത്തോളി, മക്കളെടുത്തോളി, ഭാര്യനെടുത്തോളി, ഓരൊക്കെ നരകത്തിലിട്ടോളി, എന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്നാ പറയാ. മരിച്ചാലും ഒരുമിക്കണോ? സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. അതുകൊണ്ട് ദീനിനൊരു പ്രാധാന്യം കൊടുത്ത് ദീന് പഠിച്ച് ദീനിൻ്റെ വിശ്വാസവും ആചാരവും കർമ്മവും സ്വഭാവവും എല്ലാം വൃത്തിക്ക് കൊണ്ട് നടന്ന് അല്പം സൂക്ഷ്മത. ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ലൈക്കല്ലാഹു നഫ്സൻ ഇല്ല വസഹ, അല്ല ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറയില്ല. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. 25 കൊല്ലം കള്ളു കുടിച്ചൊരു മനുഷ്യൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് മാറി, കള്ളുകുടിയന്മാരെ മാറ്റുന്ന പണി ഏറ്റെടുത്ത് അതിൻ്റെ ഇടക്ക് മൂപ്പര് ആക്സിഡൻറ്റിൽ മരിച്ച്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. എത്ര നശിച്ചു പോയാലും മാറാനുള്ള ചാൻസ് ഉണ്ട്. കുല്യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. എത്ര ആൾക്കാർ വയസ്സാം കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നല്ലൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു ചിട്ടയും ഒരു ശുദ്ധിയും ഒരു വൃത്തിയും കാത്തു സൂക്ഷിക്കാൻ പറ്റണം. ആരെയും നമുക്ക് കബളിപ്പിക്കാം. ഈ ഇരിക്കുന്ന ഒരു മനുഷ്യനും അറിയാത്ത ഒരു രഹസ്യ ജീവിതം നമുക്ക് കൊണ്ടുനടക്കാം, പക്ഷേ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ കഴിയില്ല. ഹസ്സില മാഫി സുദൂർ, ഹൃദയത്തിലുള്ളത് തുറന്നു വെച്ചിട്ട് പടച്ചോൻ പരലോകത്തെ ഹിസാബ് നടത്തും. ലൈസ ബൈനഹു വബൈന അല്ലാഹി തർജുമാൻ, നമുക്കും അള്ളാഹുക്കും ഇടയിൽ ഒരു ദിഭാഷിയില്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകം, വലഭാഗത്തും ഇടഭാഗത്തും ചെയ്തു കൂട്ടിയ പാപങ്ങൾ. വത്തക്കുന്നാർ വലോ ബിശിക്കി തമ്ര, ഒരു കാരക്ക ചീന്തു കൊടുത്തിട്ടെങ്കിലും നരകത്തുനിന്ന് രക്ഷപ്പെട്ടോളി എന്ന് പറയുന്ന ഒരു പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. സുഹൃത്തുക്കളെ, വിശ്വാസികൾക്ക് ആശ്വാസമാണ് പരലോകം. ആശ്വാസമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, ക്ഷമ തരുന്ന കാര്യമാണ്. അപസ്മാരം ബാധിച്ച് അങ്ങാടി മറിഞ്ഞു വീഴും. നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, നബിയെ നിങ്ങൾ ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണമെന്നൊരു പെണ്ണ് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാ, പെണ്ണെ നീ ക്ഷമിച്ചോ, ഈ രോഗം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. ആ പെണ്ണ് പറയാ, നബിയെ സ്വർഗം ഉണ്ടെങ്കിൽ ഈ രോഗം മാറണ്ട. അവിടെ കട്ടെ, രോഗം വരുമ്പോൾ നമ്മൾ തളർന്നു പോവാ, കുറച്ച് പ്രയാസം ഉണ്ടാവുക, നമ്മൾ തളർന്നു പോവാ. സുഹൃത്തുക്കൾ, ഇതൊക്കെ പടച്ചോ നമ്മളെ കഴുകുകയാണ്, നമ്മുടെ പാപങ്ങൾ കഴുകുകയാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ്, അള്ളാഹു നമ്മളെ പരലോകത്തേക്ക് സ്വർഗത്തേക്ക് വേണ്ടി സജ്ജീകരിക്കുകയാണ്, സജ്ജീകരിക്കുക. എത്ര വേദന തിന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അറിയ ഭൂമിൻ്റെ മുകളിൽ. അവരൊന്നും ജീവിതത്തിൽ സുഖം പോലും അനുഭവിച്ചിട്ടില്ല. ചെറുപ്പം മുതൽക്കേ അവർക്ക് കഷ്ടപ്പാടുകളും വിഷമങ്ങളും മാത്രമാണ് ഈ ദുനിയാവെന്ന് കിട്ടിക്കൊണ്ടിരിക്കണത്. ഈമാനും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഓരൊക്കെ ഭാഗ്യവാന്മാരാണ്, കാരണം അവരെ കാത്തിക്കണത് സ്വർഗമാണ്. നമ്മൾ ഈ മാനസിക രോഗികൾ അങ്ങനെ ട്രോളി നടക്കല്ലേ, ഈ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കണ കുറച്ചൊരു മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരെ എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്, ഹിസാബില്ലാതെ സ്വർഗത്ത് പോണ ആൾക്കാരാണ് ഈ ബുദ്ധിമാന്ദ്യം ബാധിച്ച ആൾക്കാരൊക്കെ. ഞമ്മളേക്കാരപ്പോൾ പൊട്ടന്മാരാക, ഓലെ തമാശിച്ച് വലിയ ആളായി നടന്ന് ഞമ്മളേക്കാരം പൊട്ടന്മാരാവുക. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇപ്പം നമുക്ക് കുടുംബമുണ്ട്, ഇപ്പം നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം നമ്മുടെ കയ്യിൽ ഫോണും യൂട്യൂബും യൂട്യൂബർമാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മരിച്ചാൽ പിന്നെ നമ്മൾ ഒറ്റക്കുള്ളൂ. ആ കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂടുതൽ അടുക്കുക. പടച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ല ഒരു ജീവിതവും നല്ല ഒരു മരണവും ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ളൊരു ആവതും നൽകണമെന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഖൈറിൻ്റെ വഴിയിൽ മുന്നോട്ട് പോവുക. ദഅ്‌വാ പ്രവർത്തനത്തിലും മറ്റു നന്മയുടെ വഴിയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ
ഇടക്കിടക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കിട്ടും, ഓർമ്മപ്പെടുത്തലിങ്ങനെ കിട്ടും. അപ്പം നമ്മളെ ഈമാൻ കുറഞ്ഞു പോണ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ബൂസ്റ്റപ്പ് ആവുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന യുവാക്കളോടും ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോടും ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരോടും പിന്നിരിക്കുന്ന സ്ത്രീകളോടും പെൺകുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ കൂട്ടായ്മയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരായി മാറണം. നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടി, നമുക്ക് നല്ലവരായി സ്വർഗക്കാരായി മരിക്കാൻ വേണ്ടി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടു പുറത്തും ആപ്പാക്കിത്തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മണിക്കൂറുകൾ ഈ ഹാളിൽ തന്നെ ഇരുന്ന് നമ്മൾ പിന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളൊരു വിലയിരുത്തലുണ്ടാവും. ആ വിലയിരുത്തുമ്പോൾ നിങ്ങൾ എന്ത് വിലയിരുത്തിയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു കാര്യങ്ങൾ മറക്കരുത്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക്കാനത്തെ സമയമില്ലാതെ പടച്ചോനെ ഇത്രയും നേരം എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ ഹാളിനകത്ത് നമ്മൾ ഇരിക്കുകയായിരുന്നു. ഇത് വേസ്റ്റാവരുത്, മനസ്സിലായില്ലേ? ഈ ഇരുത്തം വേസ്റ്റായി പോകരുത് ഒരിക്കലും. പടച്ചോനെ ഇതുകൊണ്ട് എൻ്റെ പാപങ്ങളൊക്കെ പുറത്തേരണം, ഇതുകൊണ്ടൊക്കെ എന്നെ നീ ഇഷ്ടപ്പെടണേ, ഇത് ഞങ്ങളിത് സ്വീകരിക്കണേ റബ്ബെ, എല്ലാ ഹൈറും ബർക്കത്തുള്ള ലൈഫ് തരണേന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ച പടച്ചോൻ തരാതെ കൂല, മനസ്സിലായി? പടച്ചോൻ തരുന്നവനാ, അൽമാഅ്തി അൽമന്നാൻ, പടച്ചോനെ പേരുകളാണൊക്കെ, തരുന്നവനാ, ചോദിക്കണം. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടെ പുതിയൊരു കുടുംബ ജീവിതത്തിനും പുതിയ ഒരു ദീനി ജീവിതവും കെട്ടിപ്പടുക്കാനുള്ള തീരുമാനത്തോടെ നമ്മൾ ഇറങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഅഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.